ഇന്നലെ രാവിലെ 7:10 കയറിയതാണ്. ഇന്നിവിടെ വരുമ്പോൾ 10:45 ആയി. ഭക്ഷണം കഴിക്കാൻ പോലും ഇറങ്ങിയില്ല. ബിസ്ക്കറ്റും റിസ്ക്കും കൊണ്ടാണ് ഒരു ദിവസം കഴിച്ചു പോയത്. ഒന്ന് ഉമ്മൻചാണ്ടി ആയിട്ടുള്ള സൗഹൃദം, അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 80-ൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചു. 87-ലും 91-ലും അദ്ദേഹത്തിനെതിരായി മത്സരിച്ചു. യോജിച്ചും വിയോജിച്ചും പ്രവർത്തിക്കുമ്പോഴും ഞങ്ങൾ സൗഹൃദ ബന്ധം എപ്പോഴും നിലനിർത്തി പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് ഇടപെട്ടിരുന്നത്. അതല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു അധികായകനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക, എല്ലാം ആദരവ് കാണിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ല, എന്നാലും ഒരു രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുക. എപ്പോഴും രാഷ്ട്രീയത്തിൽ കീറിക്കടിച്ച് നിന്നുകൂടുക. വ്യക്തിവിഷയങ്ങൾ വരുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയണം. അതൊരു സംസ്കാരമാണ്. ഉമ്മൻചാണ്ടി അത്തരമൊരു സംസ്കാരത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അത്തരമൊരു സംസ്കാരം വെച്ചു പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. ഇന്നലെ രാവിലെ 7:10 കയറിയതാണ്. ഇന്നിവിടെ വരുമ്പോൾ 10:45 അതുവരെ ഒരു കാര്യം അത്ര ഇരുന്നു, ഒരു വേറൊരു കാര്യത്തിനും പോയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ഇറങ്ങിയില്ല. രണ്ടു പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി എന്ന് വെച്ചാൽ വേറെ ഒന്നിനും പോയില്ല. ബിസ്ക്കറ്റും റിസ്ക്കും കൊണ്ടാണ് ഒരു ദിവസം കഴിച്ചു പോയത്. അപ്പോൾ അത്രത്തോളം ജനപ്രിയമായിരുന്നു വരുന്നത്. അപ്പോൾ തികച്ചും അദ്ദേഹത്തോടുള്ള സൗഹൃദവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ്, രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രി, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അതേപോലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സമയത്ത് ഞാൻ അസംബ്ലിയിൽ മെമ്പറാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാനിട വന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ താമസിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും പരസ്പരം ഇടപെടുകയും അതോടൊപ്പം രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായങ്ങൾ തന്നെയാണ്, അക്കാര്യത്തിൽ വ്യത്യസ്തയില്ല. അതേസമയത്ത് വ്യക്തിബന്ധങ്ങളിൽ സൗഹൃദം സൂക്ഷിച്ചിരുന്നു, സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്പോഴും പ്രകടിപ്പിച്ചു.